Hi friends, welcome back to Manu. നമ്മൾ ഇന്ന് ഒരു മാജിക് ആയിട്ട് വന്നിരിക്കുകയാണ്. മാജിക് അല്ല, ഒരു സയൻസ് ട്രിക്ക്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈക്കിൾ ടയർ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ സൈക്കിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സൈക്കിൾ ടയർ ഒന്ന് ഊരിയെടുക്കാം. ഇതുപോലുള്ള സൈക്കിളിൻ്റെ ടയർ ഊരിയെടുക്കാനായിട്ട് ഇതിനകത്തൊരു ഫീച്ചർ ഉണ്ട്. അതായത് ക്യുക്ക് റിലീസ് എന്ന് പറയും. ഇതാണ് ക്യുക്ക് റിലീസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ ടയറൊക്കെ പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചുമ്മാ സിമ്പിളായിട്ട് നമുക്ക് സൈക്കിൾ ടയർ ഊരിയെടുക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിനുള്ള സംഭവം റെഡിയായി. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഈ സൈക്കിൾ ടയറിൽ ഒരു പ്ലാസ്റ്റിക് ടയർ കെട്ടിയിടാൻ പോവാണ്. നമ്മളിതിങ്ങനെ ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് വയ്ക്കാം. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മളൊരു സൈക്കിൾ ടയറിൽ ഇതേപോലെ ഒരു വള്ളി ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ നോക്കി, ഇതിങ്ങനെ തൂക്കിയിടുമ്പോൾ സൈക്കിൾ ടയർ കിടക്കുന്നത് ഇതേപോലെയാണ്. ഇനിയാണ് നമ്മൾ മാജിക്ക് കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ സൈക്കിൾ ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇപ്പോൾ ഇത്രയും നേരം താഴത്തേക്ക് കിടന്നിരുന്ന ടയർ ദേ ഇപ്പോൾ ദേ എണീറ്റ് നിൽക്കുന്നു. എന്താ ഇതിൻ്റെ മാജിക്? ഇത് മാജിക് ഒന്നുമല്ല, പ്യുവർ സയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിതേ ഇപ്പോൾ പറയാം. ഇനി ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് പറയാം. ഇത് മാജിക് ഒന്നുമല്ല, പ്യുവർ സയൻസ് ആണ് സംഭവം. അതായത് നമ്മൾ ഈ സൈക്കിൾ ടയർ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വള്ളിയിട്ട് കെട്ടി ഇതിങ്ങനെ തൂക്കിയിടുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മാസ് നേരെ താഴത്തേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിൽ കിടക്കും. ഇനി നമ്മളിത് ഇതേപോലെ പിടിച്ച് ഇത് കറക്കി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു ആംഗുലാർ മൊമെൻറ്റം ജനറേറ്റഡ് ആവും. അത് ഒരു ടോർക്ക് ഉണ്ടാക്കും. അതായത് ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് നിൽക്കുന്ന പോലെ അത് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇത് കറങ്ങുന്ന സമയത്ത് ഈ ടയർ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഈ സംഭവം, അതായത് ഈ ഫോഴ്സ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്കൊരു റൂളുണ്ട്. നമ്മൾ പറയും റൈറ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറയും. ഈ ടയർ ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവിരലുകൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചാൽ നമ്മുടെ തള്ളവിരൽ തമ്പ് ഫോക്കസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഏതാണോ അതിലായിരിക്കും നമുക്ക് ടോർക്ക് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു ഫോഴ്സ് ഉണ്ടോ? അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വീണ് പോകാതെ ഇത് നേരെ തന്നെ നിൽക്കുന്നത്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തവണത് ഒന്നുകൂടെ നമ്മളിത് ചെയ്യുകയാണ്. അതായത് ഇതിനകത്ത് മാജിക്കും കാര്യങ്ങളൊന്നുമില്ല, ഇത് വെറും സയൻസ് ആണ്. ഇതാ കൈവിട്ടി, ഇത് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ടയർ താഴത്തേക്കാണ് വീണ് കിടക്കുന്നത്. ഇനി ഇത് കറങ്ങുമ്പോൾ, ഓക്കെ വിട്ടെ, കണ്ടോ ഇത് വീഴാതെ നേരെ തന്നെ നിൽക്കുന്നു. ഇത് വീഴാതെ നേരെ തന്നെ നിൽക്കാനുള്ള കാരണം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ്. വെറും സയൻസ് ആണ്, മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.